ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി കേരള ടിവി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രട്ടാസ് നടത്തിയ അഭിമുഖം ആസ്പദമാക്കിയുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ഷാർജയിൽ നടന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമാ സംവിധായകനുമായ കമലിന് പുസ്തകം നൽകിയായിരുന്നു പ്രകാശനം നിർവഹിച്ചത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മലയാളികൾക്കാകെ അഭിമാനമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം സാക്ഷ്യം വഹിച്ചത്. വായനയെയും പുസ്തകങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ജീവിതവീക്ഷണം വ്യക്തമാക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് തന്നെ വേറിട്ടതായിരുന്നു. സുൽത്താനുമായി കേരള ടിവി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രട്ടാസ് നടത്തിയ അഭിമുഖമാണ് അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന പേരിൽ പുസ്തകമാക്കിയത്. ഷാർജ ഭരണാധികാരി തന്നെ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമാ സംവിധായകനുമായ കമലിന് നൽകിയാണ് പ്രകാശനം നടത്തിയത്. ഇതാദ്യമായാണ് ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ഒരു മലയാള പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ചടങ്ങിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സുൽത്താൻ പുസ്തകത്തിൽ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ജോൺ ബ്രട്ടാസ്, മുൻമന്ത്രി ബിനോയ് വിശ്വം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ വി കെ അഷറഫ്, ഷാർജ ഭരണാധികാരിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സെയ്ദ് മുഹമ്മദ്, ലിബി പബ്ലിക്കേഷൻസ് ചെയർമാൻ അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശന വേളയിൽ നടത്തിയ അഭിമുഖം ഗൾഫിലും കേരളത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലിബി പബ്ലിക്കേഷൻസാണ് അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വായനയെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സുൽത്താനാണ് ഷാർജ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ അഭിമുഖമടങ്ങിയ ഈ പുസ്തകം മലയാളികൾക്കാകെ അഭിമാനമാണ്. ക്യാമറമാൻ ശരത് കണ്ണൂരിനൊപ്പം ഷാർജയിൽ നിന്ന് ടി ജമാലുദ്ദീൻ.